സങ്കീർത്തനം 110 തന്നെ ഇന്നും നമ്മുടെ ധ്യാനവീഥികളിൽ വെളിച്ചം പകരുന്നു. മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരം നീ എന്നും പുരോഹിതനായിരിക്കും. ഉഷസിന്റെ മടിയിൽ മഞ്ഞെന്ന പോലെ എല്ലാവരും നിന്റെ അടുക്കിലേക്ക് ഓടിയെത്തും. ദൈവത്തിന്റെ കാരുണ്യ രശ്മിയാണത്. ലൂക്ക 1:78. മഞ്ഞുകണങ്ങളിൽ തട്ടിവിതറുന്ന ഉദയസൂര്യന്റെ കാരുണ്യശോഭ, നീതിയുടെ പ്രകാശം. മെൽക്കിസെദെക്ക് നിഗൂഢമായ ഒരു കഥാപാത്രമാണ്. അവന്റെ വംശാവലിയോ ഉത്ഭവമോ ആർക്കും അറിയില്ല. അവൻ സാലേമിലെ രാജാവായിരുന്നു, സമാധാനത്തിന്റെ രാജാവെന്നും അതിനർത്ഥമുണ്ട്. ശാരീരിക പിന്തുടർച്ചകളാൽ കരഗതമാകുന്ന ലേവായ പരമ്പരയിലെ പൗരോഹിത്യമല്ല മെൽക്കിസെദെക്ക് സൂചിപ്പിക്കുന്നത്. അവൻ അപ്പവും മീനും കാഴ്ചയായി കൊണ്ടുവന്നവനാണ്. എല്ലാ ബലികളെയും പൂർത്തിയാക്കാൻ ശാരീരിക പാരമ്പര്യങ്ങളെ പൗരോഹിത്യത്തിൽ നിന്ന് എടുത്തുമാറ്റി എല്ലാവരെയും രാജപുരോഹിതഗണമായി മാറ്റാൻ തന്റെ ശരീര രക്തങ്ങളെ അപ്പവും മീനുമായി നൽകിയവന്റെ മുൻ അനുഭവമാണ് ഇങ്ങനെ മെൽക്കിസെദെക്ക്. മെൽക്കിസെദെക്ക് ഒരേ സമയം രാജാവും പുരോഹിതനുമായിരുന്നു. ഇന്ന് ഹെബ്രായർ 7-ാം അധ്യായം മെൽക്കിസെദെക്കിന്റെ അടയാളത്തിൽ നിന്ന് ക്രിസ്തുവിനെ വായിച്ചെടുക്കുന്നു. അവൻ ശാപത്തിനെ വിശുദ്ധീകരിക്കുന്ന പുരോഹിതനും ശാപത്തിന്റെ അധിനാഥനുമായ രാജാധിരാജനുമാണ്. ഈ ദൈവിക വിശ്രാന്തി അഥവാ ശാപത്തിലേക്ക് അവൻ നമ്മെ ചേർത്ത് നിർത്തുന്നു. ഇന്ന് സുവിശേഷം മർക്കോസ് 3:1-6 വീണ്ടും ഒരു ശാപത്ത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സത്യം ഊട്ടിയുറപ്പിക്കുന്നു. കൈ ശോഷിച്ച ഒരുവനെ നാഥൻ കണ്ടു സിനഗോഗിൽ വെച്ച്. അവിടുന്ന് അവനെ വിളിച്ച് ജനസഞ്ചയത്തിന് നടുവിൽ നിർത്തി. ശാരീരിക ന്യൂനതകളുള്ളവർക്ക് ആചാരപരമായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പുറംപോക്കുകളിൽ നിന്നും അരികുകളിൽ നിന്നും അവൻ അവരെ വിളിച്ച് നടുവിൽ തന്നെ പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ ചോദ്യത്തിന് ഇപ്രാവശ്യം ഇത്തിരി മൂർച്ച കൂടുതലാണ്. ശാപത്തിൽ അനുവദനീയമായതോ നിയമവിരുദ്ധമായതോ എന്ത് എന്നല്ല പ്രശ്നം, ജീവൻ മരണ പ്രശ്നമാണ് ഇവിടെ ചോദ്യത്തിന്റെ കാതൽ. ശാപത്തിൽ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഉചിതം? എന്നാൽ അവർ ആ ചോദ്യത്തിന്റെ ആഴത്തെ മൗനത്താൽ മുദ്രവെച്ച് അടച്ചു കളഞ്ഞു. അവരുടെ ഹൃദയമിടിപ്പ് അങ്ങനെ കുറഞ്ഞു വരികയാണ്. അവരുടെ ഹൃദയം കല്ലായി മാറുകയാണല്ലോ. യഥാർത്ഥത്തിൽ ഈ ശാപത്തിൽ അവർ തങ്ങളെ തന്നെയാണ് കൊല്ലുന്നത്. എന്നാൽ അവർ കരുതുന്നത് അവർക്ക് മനുഷ്യപുത്രനെ കൊല്ലാനാകുമെന്നാണ്. അവർ തന്നെ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും. അതുകൊണ്ടാണല്ലോ അവർ നാഥനെ വധിക്കാനായി ഹെറോദേസ് പക്ഷക്കാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് സുവിശേഷം ഇന്ന് രേഖപ്പെടുത്തുന്നത്. ഫരിസേയരും ഹെറോദ്യരും മതവും രാഷ്ട്രീയവും കൂടിക്കലരുന്നു. ഭൗമിക സാമ്രാജ്യങ്ങൾക്ക് സേവ ചെയ്യാൻ തന്നെ ദൈവരാജ്യത്തെ ചവിട്ടിത്താഴ്ത്താനും. തങ്ങളുടെ അതിരുകളെ മാനിക്കാത്ത ക്രിസ്തുവിനെ അവർ എന്നെ വെച്ചുകൊണ്ടിരിക്കില്ല. പല കത്തോലിക്ക മെത്രാന്മാരും പലവിധത്തിലും ഇടപെട്ട അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് ഒരു നിർണായക സന്ധിയിലെത്തിച്ചേരുകയാണല്ലോ. അതുപോലെ തന്നെ ഭാരതത്തിലെ കത്തോലിക്ക സഭാ മേലധ്യക്ഷന്മാർ ഇന്നലെ ഇന്ദ്രപ്രസ്ഥത്തിൽ കൂടിക്കാഴ്ചയും നടത്തിക്കഴിഞ്ഞു. സഭയ്ക്ക് ഒരു പാർട്ടിയെയും തൊട്ടുകൂടായികയില്ല എന്നൊരു പ്രസ്താവന കൊണ്ട് പല സമവാക്യങ്ങളും തിരുത്തുകയും ചെയ്തു. ഇനി കാലം തെളിയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം. ഈ വീഞ്ഞ് നുരഞ്ഞു വരുമ്പോൾ തോൽക്കുടം പൊട്ടുമോ എന്ന് നമുക്ക് നോക്കാം. കാരണം ക്രിസ്തുവിന്റെ പീഡാസഹനം ആരംഭിക്കുന്നത് പോലും ഇന്ന് നാം വായിക്കുന്നത് പോലെ മതവും രാഷ്ട്രീയവും കൂടി കൈകോർത്തുകൊണ്ട് തൽസ്ഥിതി അഥവാ സ്റ്റേറ്റസ് ക്വോ എന്ന ആ പഴയ തോൽക്കുടത്തെ പൊടിതട്ടിയെടുത്ത് അതല്ലാതെ വേറൊരു തോൽക്കുടം ഇവിടെ വേണ്ട എന്ന് വാശി പിടിച്ചെടുത്താണ്.